നവഹോലി ജ്യോതിദിന സർവമംഗള സുദിനത്തിന്റെ ഭാഗമായി ശാന്തി സംഗമം സംഘടിപ്പിച്ചു. ശാന്തിരി ആശ്രമത്തിൽ വെച്ച് നടന്ന പരിപാടി സി കെ നാണു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തിത്വമുള്ള രാജ്യം, നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ചരിത്രം, അത് രാജവാഴ്ചയുടെ കാലത്തടക്കം മറ്റ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമുള്ള രാജ്യം. സ്വാമി വിവേകാനന്ദൻ ലോകത്ത് ഒരു സന്യാസി എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ വ്യക്തിത്വം ലോകത്തിന് മുമ്പാകെ വളരെ അർത്ഥവത്തായി അവതരിപ്പിക്കാൻ സാധിച്ച ഒരു സന്യാസി. അദ്ദേഹം സന്യാസത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, നിങ്ങൾക്കൊരു കാലമായി വലിയവൻ, സാമ്പത്തികമായി കഴിവുള്ള, നിങ്ങൾ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കും, ഇനിയത്തെ കാലം പാവങ്ങളുടേതാകും, തൊഴിലാളികളുടേതാകും, അധ്വാനിക്കുന്നവരുടേതാകും. സ്വാമി വിവേകാനന്ദൻ അതുപോലെ നമ്മൾ സ്വാമി ചന്ദ്രദീപ്ത ജ്ഞാന തപസ്യ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സുരേഷ് ബാബു, രാജയോഗിനി, യോഗാചാര്യ ശശി തരിപ്പയിൽ, ഫാദർ സജീവ് വർഗീസ്, ഇ എം ഹാഷിം, ഇ വി വത്സൻ, പ്രകാശ് എം ബി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഈ ലോകം മൊത്തം അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ദൈവമായി കയറുന്നു. പക്ഷേ ഞാൻ അങ്ങയുടെ കൂടെ സദാ ജീവിക്കുന്ന ആളാണ്. അങ്ങ് എപ്പോഴും ആരെയോ പ്രാർത്ഥിക്കുന്നതായി ഞാൻ കാണുന്നുണ്ടല്ലോ. ആരെയാണത്? നിരന്തരമായ പാർവതി ദേവിയുടെ അന്വേഷണത്തിൻ്റെ ഉത്തരമെന്നോണം ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണിത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവ മഹേശ്വര. നിങ്ങളുടെ ദൈവമെന്ന് കരുതുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറ